വയോധികയുടെ ഭൂമി വിൽപ്പന നടത്തിയ ശേഷം പണവും രേഖകളും തട്ടിയെടുത്തതായുള്ള പരാതിയിൽ നഗരസഭാ അധികൃതർ കച്ചേരി ശാരദയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. പൂർണ്ണ സംരക്ഷണം വാഗ്ദാനം ചെയ്ത് സ്ഥലം വിൽപ്പന നടത്തിക്കുകയും ഇതിനുശേഷം പണം തട്ടിയെടുക്കുകയും വയോധികയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ അധികൃതർ വയോധികയുടെ വീട് സന്ദർശിച്ചത്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, വാർഡ് കൗൺസിലർ ബിന്ദു എന്നിവരാണ് കച്ചേരി പാലക്കോട്ട് ചെമ്പ്രയിൽ താമസിക്കുന്ന ശാരദയുടെ വീട്ടിലെത്തിയത്. മാധ്യമങ്ങളിലൂടെയാണ് വിവരമറിഞ്ഞതെന്നും വയോധികയ്ക്ക് നിയമപരമായി കിട്ടേണ്ട സംരക്ഷണം ഉറപ്പാക്കുമെന്നും ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. കച്ചേരിയിലെ ചെമ്പ്ര ശാരദ എന്ന് പറഞ്ഞ ഏകദേശം 90 വയസ്സോളമുള്ള ഒരു പ്രായമായിട്ടുള്ളവരെ അവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവർ ഞങ്ങൾ പത്രത്തിലൂടെയാണ് ഇവരെ അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വന്ന് സന്ദർശിച്ചിട്ടുള്ളത്. വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. സ്വത്ത് തട്ടിയെടുക്കുന്നതിന് ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വത്ത് വിൽപ്പന നടത്തിയത് ഇവരെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വത്ത് വിൽപ്പന നടത്തി ആ പണം മുഴുവനും ഇവർക്ക് നൽകാതെ അവർ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിലുള്ള ഇവർ താമസിക്കുന്ന ഈ വീട് നിൽക്കുന്ന 20 സെൻറ്റിൻ്റെയും ആധാരം പോലും ഇവരെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതും അവരെ കയ്യിലാണെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഇവർക്ക് കിട്ടുന്ന എല്ലാ സംരക്ഷണവും നഗരസഭ ഉറപ്പുവരുത്തും. ശാരദയുടെ ബന്ധു തന്നെയാണ് പ്രായമായ തന്നെ നോക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൈവശമുണ്ടായിരുന്ന 20 സെൻറ് സ്ഥലം 26 ലക്ഷം രൂപയ്ക്ക് 5 വർഷം മുമ്പ് വിൽപ്പന നടത്തിയത്. എന്നാൽ വിറ്റുകിട്ടിയ പണം തൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചില്ലെന്നും ചോദിക്കുമ്പോൾ വിവിധ ബാങ്കുകളിലുണ്ടെന്ന് പറയുമെങ്കിലും ഇതുവരെ ഇതുകൊണ്ട് ഒരു ഉപകാരവും തനിക്ക് കിട്ടിയില്ലെന്നും ഇവർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.